എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ നട്ടി ബബിൾസ് കേക്കാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. ഇതെങ്ങനെ നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കണം കൂടെ എനേബിൾ ചെയ്യുക. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. എപ്പോഴും ശ്രദ്ധിക്കണം, സോഡാപ്പൊടി കുറച്ചേ ചേർക്കാവൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതൊരു 2 പ്രാവശ്യം അരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്രത്തോളം കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. നമുക്ക് കേക്ക് ബാറ്ററിനകത്ത് ചേർക്കാനുള്ള പാലിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ 1 ടീസ്പൂൺ ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ചൂട് പാല്, 3 ടേബിൾ സ്പൂണോളം ചൂട് പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ ബൂസ്റ്റൊക്കെ ഒന്ന് അലിയാൻ വേണ്ടിയാണ് ചൂട് പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചൂട് പാലിനകത്തോട്ട് ബൂസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ പാലാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്ററിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ പൊടിച്ച പഞ്ചസാര, 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചതാണ് കേട്ടോ, അത് ഞാൻ പൊടിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, മുട്ട എടുക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാൻ. എന്നിട്ട് നല്ല ക്രീം പരുവാവുന്നിടം വരെ നന്നായിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ നിർത്തണം. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി കുറച്ച് കുറച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഫുള്ള് ചേർത്ത് കൊടുക്കരുത്, കട്ട പിടിക്കും. നമുക്ക് കുറച്ചിട്ടിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യമേ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. സൺഫ്ലവർ ഓയിലും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിവിടെ റെഡി ആയിട്ടുണ്ട്. 1 7-ഇഞ്ചിൻ്റെ കേക്ക് ടീനാണ് എടുത്തേക്കുന്നത്. അതിനകത്ത് ഞാൻ ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ടാപ്പ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എയർ ബബിൾസൊക്കെ കയറിയിരിക്കും. ഞാൻ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. പാനൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്, പ്രീ ഹീറ്റ് ചെയ്തതാണ്, 10 മിനിറ്റ്. ഇനി ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്ററി വെച്ചിട്ട് ഒന്ന് അടച്ചെടുക്കുക. എന്നിട്ട് ഫ്ലെയിം 5 മിനിറ്റ് കൂട്ടിയതിന് ശേഷം 5 മിനിറ്റ് കുറച്ച് വെച്ചിട്ട് 45 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇതൊരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി ഇത് നമുക്ക് എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കണം. കേക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റാം. ഈ കേക്ക് നമുക്കൊന്ന് കേക്ക് ബോർഡിനകത്തോട്ട് മാറ്റിയെടുക്കാം. തണുത്തിട്ട്, നന്നായിട്ട് തണുത്തിട്ടാണ് കേട്ടോ മാറ്റുന്നത്. ഇതിലേക്ക് ഞാൻ 2 ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ കേക്കിൻ്റെ ടിന്നിനകത്തോട്ട് മാവ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. കണ്ടോ, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തുള്ള കേക്കാണ്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വേറൊരു പാത്രം വെക്കുക. അതിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടുണ്ട്. 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റും കൂടെ. വിപ്പിംഗ് ക്രീം നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതൊരു സ്റ്റിഫ് ആവുന്നിടം വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക, പിന്നീട് ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക. ഇത് ഞാൻ എടുത്ത വിപ്പിംഗ് ക്രീം വിവോയുടെ വിപ്പിംഗ് ക്രീമാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് പഞ്ചസാര പൊടിച്ചതൊന്നും ചേർക്കാത്തതും വാനിലയുടെ എസൻസ് ചേർക്കാത്തതും. അതേസമയം ഫിയോണയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് വാനിലയുടെ എസൻസും പഞ്ചസാരയുടെ പൊടിയും കൂടെ കുറച്ച് ചേർത്താൽ മതി. ഇവിടെ കേക്കിൻ്റെ ക്രീം കൂടെ റെഡി ആയിട്ടുണ്ട്. കേക്ക് എടുത്തിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു 3 ലെയറായിട്ട് കേക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഐസിങ്ങിന് വേണ്ടി എടുക്കാം. നമുക്ക്
cake on the icing in Edgam, Adrivendi, and 10 table of birth to a tissue paper vegetant, a board on the tena the Rikam Indianata. Sir that on the Nanchitander. Vinamki lake Adime, first layer Lathana, Adime Namka, cake a board in Adoto, Korchi whipping cream with a chain shisha, Namka, a cake which would come. End it in Namka, e cake in Adoto, and night sugar syrup of vegetable on the witty the Duka. നല്ലത് പോലെ തന്നെ നനച്ചെടുക്കണം കേട്ടോ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കും കൂടിയാണ് അതുകൊണ്ട് നാല് സൈഡിലും ഒക്കെ നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ക്രീം തേച്ചെടുക്കാം ഫസ്റ്റ് ലെയറിൽ നമുക്ക് കുറച്ച് ക്രീം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ചെടുക്കാം ഇതുപോലെ നിങ്ങൾ ക്രീം ഇട്ട് തേക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് പൈപ്പിംഗ് ബാഗിനകത്തോട്ട് ക്രീം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ക്രീം നന്നായിട്ട് എല്ലാ ഭാഗത്തൊന്നും ആക്കി കൊടുത്താലും മതി അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് നട്ട്സ് ആണ് ഞാൻ കുറച്ച് കാഷ്നട്ടും എടുത്തിട്ടുണ്ട് ബദാമും എടുത്തിട്ടുണ്ട് അത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചോക്കോ ചിപ്സും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇനിയിപ്പോൾ അടുത്ത സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം ഇനി അതും ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് നനച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ക്രീമും കൂടെ തേച്ചെടുക്കാം പിന്നീട് ഇത് നേരത്തെ ചെയ്ത കണക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം അതുപോലെ ചോക്കോ ചിപ്സും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇനി മൂന്നാമത്തെ ലെയറും കൂടെ വെച്ച് കൊടുക്കാം എന്നിട്ട് അതും ഇതുപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം ഇതിനി ഫുള്ള് നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം ഒന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിലൊന്ന് വെക്കും 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നല്ല ഫിനിഷിങ്ങിൽ സെക്കൻഡ് ലെയറിൽ നമ്മൾ ക്രീം തേച്ചെടുക്കുന്നത് ഒന്ന് ഈ ക്രീം നമ്മൾ ഫസ്റ്റ് ഒന്ന് തേച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുക്കാനായിട്ടൊന്ന് വെക്കണം കേട്ടോ ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ 10 മിനിറ്റ് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞെടുത്തതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ക്രീം തേച്ചിട്ട് നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ അത്രത്തോളം ക്രീം തേച്ചിട്ടില്ലായിരുന്നു ഇനി ഇത് നന്നായിട്ട് ഇനി ക്രീം തേച്ചെടുക്കാം ക്രീം നന്നായിട്ട് ഞാൻ തേച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഈ സൈഡിലൊക്കെ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക സൈഡിലൊക്കെ ഇനി അതിനുശേഷം ബദാം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ സൈഡിലോട്ട് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ഞാൻ പൈപ്പിംഗ് ബാഗിനകത്തോട്ട് ചോക്ലേറ്റിൻ്റെ ഗനാഷ് എടുത്തിട്ടുണ്ട് അത് ഓരോ ഡ്രോപ്സ് ആയിട്ട് നമുക്ക് ഈ കേക്കിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ചെറിയ ചെറിയ വലുതും ചെറുതുമായിട്ടുള്ള ബബിൾസ് ആയിട്ട് കിട്ടും ഇനി നമുക്ക് ബൂസ്റ്റ് വേണം ബൂസ്റ്റ് ഒരു അരിപ്പിലോട്ട് ഇട്ടിട്ട് 1 ടീസ്പൂൺ ഇട്ടിട്ട് ഒന്ന് അരിച്ചിട്ടതാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് അരിച്ച് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിലോട്ട് ഓരോ ഡ്രോപ്സ് വീതം ഒഴിച്ചു കൊടുക്കാം ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കുക ഏകദേശം ഇത് ഐസിങ് ചെയ്ത് ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് കേട്ടോ അതിതന്നല്ല ഏത് കേക്കായാലും ഇങ്ങനെ തന്നെ ചെയ്തു നോക്കുക അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നട്ടി ബബിൾസ് കേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്